ശ്രീകുട്ടീസ് ചാനൽ വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് ആണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് വേറൊക്കെ ഞാൻ ഫിഷ് ഫിംഗർ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിന്ന് അതെല്ലാം ഉണ്ടാക്കുന്നത് മസാല ചായ. മസാല ടീ ഉണ്ടാക്കിയാണ്. മസാല ടീ വേറൊക്കെ മസാല ടീ എന്ന് വേണമല്ലോ. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കള്ളി വേണ്ടാന്ന്. ഓക്കെ, അപ്പോൾ എനിക്കും വേദക്കും കൂടി ഞങ്ങൾ മസാല ടീ ഉണ്ടാക്കുകയാണ്. ഇത് വേദക്കുള്ള ഫിഷ് ഫിംഗർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുല്ലുന്ന് വാങ്ങിയത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം കേട്ടോ ഫിഷ് ഫിംഗർ. അതുകൊണ്ടാണ് വാങ്ങുന്നത്. വേദക്ക് അത്ര താല്പര്യമില്ല എങ്കിലും കഴിക്കും. എണ്ണയിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അതുകൊണ്ട് വേദക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇതവിടെ തണുക്കാനിരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ എന്തുണ്ടാക്കാം, മസാല ടീ ഉണ്ടാക്കാം. ഓക്കെ, ഇത് തണുക്കാൻ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ മസാല ടീക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ആദ്യം ഒന്ന് കാണിച്ചു തരാം. അധികമൊന്നും വേണ്ട കേട്ടോ, കുറച്ച് വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം വെച്ച് ഒരു അടിപൊളി മസാല ടീ. ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഒരു മസാല ചായക്കായിട്ട്. അതായത് ഒരു ഗ്ലാസ്, രണ്ട് ഗ്ലാസ്സാണ് ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് ഗ്ലാസ് മസാല ചായക്ക് വേണ്ടത്. ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു പട്ട, ഒരു പീസ് ഗ്രാമ്പു. പട്ട എന്ന് പറയുമ്പോൾ കുറച്ച് പട്ട വേണം കേട്ടോ, പട്ട കുറച്ചൊന്ന് കൂടുതൽ നിൽക്കണം. ഒരു രണ്ട് മൂന്ന് കുരുമുളക്, പിന്നെ ഒരു കുഞ്ഞു പീസ് ഏലക്ക, പിന്നെ ഒരു രണ്ട് മൂന്ന് മല്ലി, മുഴുവൻ പച്ചമല്ലി കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ മസാല ടീക്കായിട്ട് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ പാലാവശ്യമുണ്ട്. ആകെ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ കേട്ടോ. വേദക്ക് വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ പാല് വരാൻ സമയമാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ കവർ പാല് വാങ്ങിയാണ് കേട്ടോ. അപ്പോൾ വേദക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് എത്തും. ഇപ്പോൾ വേദക്ക് ആവശ്യം വന്നു, അതൊന്നും കുഴപ്പമില്ല. ഒരു ഗ്ലാസ് പാലുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. പിന്നെ തേയിലപ്പൊടി, പഞ്ചസാര. ആദ്യം നമുക്ക് നമ്മുടെ കുഞ്ഞു കഷ്ണം ഇഞ്ചി ചതച്ചെടുക്കാതെ നമ്മുടെ കുഞ്ഞിടി കല്ലിലിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഇഞ്ചിയും വെള്ളവും കുറച്ച് തേയിലപ്പൊടിയും ഇട്ടിട്ട് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് മറ്റു സാധനങ്ങൾ പൊടിക്കാമേ. അപ്പം ഞാൻ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ മുക്കാൽ കപ്പ്, മുക്കാലിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഇഞ്ചിയാണ്, ചതച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഒരു 2 സ്പൂൺ തേയില. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. 2 സ്പൂൺ തേയില ഇട്ടത് ഞങ്ങളുടെ ഇവിടുത്തെ കണക്ക് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. കടുപ്പം ഇഷ്ടമുള്ളവർ അതനുസരിച്ച് ഇടുക, കടുപ്പം കുറച്ച് മതി എന്നുള്ളവർ അങ്ങനെ ഇട്ടാൽ മതി. എനിക്ക് കടുപ്പം വേണം, അതുകൊണ്ടാണ് 2 സ്പൂൺ ഇട്ടത് കേട്ടോ. അപ്പോൾ 3/4 ഗ്ലാസ് പാലുമുണ്ട്, 3/4 ഗ്ലാസ് വെള്ളമുണ്ട്. അപ്പോൾ അതിന് കണക്കാക്കി 2 സ്പൂൺ ഇട്ടാലേ ഈ ചായപ്പൊടിക്ക് കടുപ്പമുള്ളൂ. ഇതേതാണോ അപ്പോൾ ചായപ്പൊടി, അറിയില്ല, ഇതൊരു ചായപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് കടുപ്പം കുറവായത് കൊണ്ട് 2 സ്പൂൺ ഇട്ട്, ഞങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ ബാക്കി സാധനങ്ങൾ നമുക്ക് ഇടിച്ചെടുക്കാം. 2 പട്ട ഞാൻ 3 പീസ് എടുത്ത് വച്ചിരുന്നു, 3 ഇട്ടില്ല, 2 ഇട്ടുള്ളൂ. അതൊന്ന് ചതച്ചെടുക്കുക. 1 ഗ്രാമ്പു, 3 കുരുമുളക്, 1 ഏലക്ക, 2-3 മല്ലി, പച്ചമല്ലി. ഇത് ഞാൻ നമ്മുടെ മിനി ഹാൻഡിയുടെ നിന്ന് കടം വാങ്ങിയതാണ് കേട്ടോ. ഇവിടെ നോക്കിയപ്പോൾ പച്ചമല്ലി ഇല്ല, അങ്ങനെ ഞാൻ അവിടെ ചെന്ന് വാങ്ങിയതാണ് പച്ചമല്ലി. പൊടിച്ചതുണ്ട്, ഇങ്ങനെ മുഴുവനേ ഉള്ളതില്ല, അതുകൊണ്ട് അവിടെ നിന്ന് കടം വാങ്ങിയതാണ്. ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം. ഓക്കെ, ഇത്രേ പൊടിയത്തുള്ളൂ കേട്ടോ, മാക്സിമം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെള്ളത്തിലേക്കിടാവേ. വെള്ളം തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണേ. ഇത് ഞാനുണ്ടാക്കുന്ന സ്റ്റൈലാണ് കേട്ടോ, ഇങ്ങനെയാണോ എല്ലാവരും ഉണ്ടാക്കുന്നതെന്നും
എനിക്കറിയില്ല, ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതൊക്കെ മിക്കവാറും യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടു തന്നെയാണ് പഠിക്കുന്നത്. ഒന്നും എൻ്റെ സ്വന്തം റെസിപ്പിയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയും, എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. കാരണം കഴിഞ്ഞ ദിവസം ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് ചെയ്തിരുന്നു, കമൻറ്റ് ചെയ്തിരുന്നു, ഇത് യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ ഉള്ളതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മാറ്റമൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു മനസ്സിലൊരു ഉദ്ദേശം വെച്ച് ആണ് നമ്മുടെ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. കുറച്ച് അവരെ നിന്ന് കണ്ടു, ഞാൻ ജനിച്ചപ്പോഴേ ഇതൊന്നും പഠിച്ചിട്ട് വന്നതല്ല, ഞാൻ യൂട്യൂബ് വഴിയും ഇങ്ങനെയൊക്കെ കണ്ട് തന്നെയാണ് പഠിച്ചത് കേട്ടോ. എന്നിട്ട് നമ്മുടെ കുറച്ച് പൊടിക്കൈയുള്ള കൈകളൂടെ ആഡ് ചെയ്താണ് ഓരോ റെസിപ്പിയും ഞാൻ കാണിക്കുന്നത്. അല്ലാതെ സത്യമായിട്ടും ഞാൻ അത്ര വലിയ കുക്കോ കാര്യങ്ങളൊന്നും അല്ല. ചിലത് വയ്ക്കുമ്പോൾ സക്സസ് ആവും, ചില പൊടിക്കൈകൾ നമ്മൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് സക്സസ് ആവും, ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവും. സക്സസ് ആവുന്നത് നിങ്ങളെ കൂടെ കാണിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒന്നും എൻ്റെ സ്വന്തം റെസിപ്പി അല്ല ഇതും, ഞാൻ എവിടെയോ കണ്ടൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട് അല്ലേ വേദ, നല്ല മണം വരുന്നുണ്ട്. മൂളിയാലെ കേൾക്കൂ, നീ ബാക്കിൽ നിന്ന് തലയാട്ടേ കേൾക്കൂല. അപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, കട്ടൻ ചായയും മസാലയൊക്കെ ഇട്ട വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ, പാലൊഴിച്ച് അതും ഒന്ന് തിളച്ച് കുറച്ച് സമയം അങ്ങനെ കിടക്കണം, ഒന്ന് സിമ്മിൽ കിടക്കണം. ശരിക്കും പറഞ്ഞാൽ മസാല ടീ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് മിൽമ പാല് തന്നെ കേട്ടോ. നല്ല കട്ടിയുള്ള പാലാണ് എനിക്കിഷ്ടം. ഇത് നമ്മുടെ പശുവിൻ പാലാണ്, ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. നമുക്കിപ്പോൾ കിട്ടുന്ന പാല് നല്ല കട്ടി, അത്യാവശ്യം കട്ടിയുള്ള പാലാണ് കേട്ടോ. എങ്കിലും അതിനെക്കാട്ടി കട്ടി ഉണ്ടാവും നമ്മുടെ മിൽമ പാലിന്, മിൽമ മുരളിയ പാലിനൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഫേവറേറ്റ് മിൽമയാണ് കേട്ടോ, പേഴ്സണൽ ഫേവറേറ്റ് മിൽമയാണ്. മിൽമ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും, കുറച്ചുകൂടെ ടേസ്റ്റായി. മസാല ചായയൊക്കെ നല്ല കടുപ്പത്തിനിട്ട് അങ്ങനെ കുടിക്കാനാണെങ്കിൽ നല്ല കിടലും ടേസ്റ്റാണ് മിൽമയിൽ കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പശുവിൻ പാലാണ്, കുഴപ്പമില്ലെങ്കിലും അതൊന്ന് തിളച്ച് ഊറി 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 വരുമ്പോൾ, ഒന്ന് വറ്റിയൊക്കെ വരുമ്പോൾ ആ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ, തിളച്ചിട്ടൊന്ന് നമുക്കൊന്ന് കുറച്ച് സമയം സിമ്മിലൂടെ ഇട്ട് വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല ടീ ഈസി ആയിട്ട് റെഡിയായ കേട്ടോ. അതുപോലെ ഞാൻ ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയപ്പോൾ ഈ ചട്ടി ഒന്ന് കാണിക്കട്ടെ, ചട്ടി ഈ ചട്ടി എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കഴിക്കുന്ന വലിയ പ്ലേറ്റ് കാണുമ്പോൾ കൃഷ്ണേന്ദു എന്ന് പറഞ്ഞ ആൾ ചോദിക്കാറുണ്ട്. എനിക്ക് ഫോണിൽ മെസ്സേജ് വരെ ഇട്ടിട്ടുണ്ട്, പിക്കിൾ ഫോണിൽ മെസ്സേജൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്, കൊറിയർ ചെയ്ത് കൊടുക്കാവോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഞങ്ങൾ വാങ്ങുന്നത് പേയാട്, തിരുമല പേയാട് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് ഞാൻ പാത്രങ്ങളെല്ലാം കൂടുതൽ വാങ്ങുന്നത് കേട്ടോ. അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ ചട്ടിയും. എനിക്ക് ആരോ പേഴ്സണലി മെസ്സേജ് ഇട്ടു, പക്ഷേ എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്ടിയും ആ പ്ലേറ്റും എല്ലാം ഞങ്ങൾ തിരുമല പേയാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു രാജാ മെറ്റൽസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ നിന്നാണ് വാങ്ങുന്നത്. ആ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പേയാട് തന്നെയാണ് രാജാ മെറ്റൽസ്, അവിടെ നിന്നാണ് ഞങ്ങളിതൊക്കെ വാങ്ങുന്നത് കേട്ടോ. ചായ തിളച്ച് വരുന്നുണ്ട്, നമ്മുടെ മസാല ചായ, വെറും ചായയല്ല, മസാല ചായ തിളച്ച് വരുന്നുണ്ട്. ഓക്കെ, ചായ തിളച്ചു, ചായ ഞാൻ സിമ്മിലിട്ടേക്കാം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ കിടക്കുക, എങ്കിലേ ഒന്ന് തിളച്ച് പറ്റത്തുള്ളൂ കേട്ടോ. അത് ഞാൻ സാധാ ചായ ഇട്ടാലും ചായ തിളച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വയ്ക്കും. അപ്പോൾ ആ ചായ ഒന്ന് തിളച്ച് വറ്റും, ഊറി വരും, അതൊരു കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ വച്ചിരിക്കുന്നതാണ്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിം ഇരിക്കട്ടെ. എന്താ ഫിഷ് ഫിംഗർ കഴിക്കണ്ടേ, സോസ് വേണ്ടേ, സോസ് എടുത്ത് പുറത്ത് വെച്ചാ, എടുത്ത് വൈ ഫ്രണ്ട്സ്. കുരുമുളക് എടുത്തിട്ട് അറിയാതെ മുഖത്ത് വെച്ച് തേച്ച് കൊടുത്തു, ഇവിടെയൊക്കെ നീറുന്നു, ശ്രദ്ധിച്ചില്ല. സത്യം, ഞാൻ കൈ കൊണ്ടല്ലേ എടുത്തിങ്ങനെ ഇട്ടത്, എന്നിട്ട് കൈ വാഷ് ചെയ്യാണ്ട് മുഖത്തൊക്കെ വെച്ച് ഇങ്ങനെ തേച്ചത്, ഇവിടെയൊക്കെ നീറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് നല്ല കടുപ്പത്തിനൊക്കെ വന്ന് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ പൊങ്ങി വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഒഴിച്ച് പതപ്പിച്ചെടുക്കാവേ. യെസ്, ഓഫ് ചെയ്തേ. മധുരം ഇടാൻ മറന്നുപോയി. അപ്പോൾ സാധാരണ ഞാൻ ചായ കൂടെ ഇട്ട് തിളപ്പിക്കാറാണ് പതിവ്, വീഡിയോ എടുത്തപ്പോൾ മധുരം ഇടാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം ഇടുക. എനിക്കും വേദയ്ക്ക് നല്ല മധുരം വേണം, അതുകൊണ്ടാണ് ഇത്രയും ഇടുന്നത് കേട്ടോ. ഇത് തന്നെ ഓക്കെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒഴിച്ചെടുക്കാം, പതപ്പിച്ചെടുക്കാം. വേദ വീടല്ലേ വേദ, വേദ വീട് എടുക്കണം വന്ന് അടുത്ത് നിന്ന് നോക്കടി, നല്ല കടുപ്പമുണ്ടടി, നല്ല മസാലയുടെ മണം വരുന്നുണ്ട്. നിനക്ക് വരുന്നുണ്ടോ? നല്ല മണം വരുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ഇത്രയും മധുരം തികയുമെന്നും അറിയില്ല അല്ലേ ഡാ. നിങ്ങൾക്ക് അത്യാവശ്യം മധുരം കുറച്ച് കൂടുതൽ വേണം, അത്
മസ്റ്റാണ്. വേദ അങ്ങനെ ചായ ഒന്നും കുടിക്കാറില്ല കേട്ടോ. ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ കുറച്ച് നമ്മളുടെ കഴുത്തിന്റെ പുറകിലൊക്കെ ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറയും ഓവർ വെയിറ്റ് ആയതുകൊണ്ടാണെന്ന്. അതുകൊണ്ട് ഇപ്പൊ വൈകുന്നേരം പാലൊന്നും കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വൈകിട്ട് പാലൊക്കെ ഉറപ്പായിട്ടും കൊടുത്തുകൊണ്ടിരുന്നതാണ്. അരിച്ചെടുക്ക. ഈ ചായ അരിപ്പിന് ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിയതാണ്, എപ്പോഴോ കണ്ടപ്പോൾ വാങ്ങി, പിന്നീട് ഈ ചായ അരിപ്പ് നോക്കി പോയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് ഫാൻസാണ്. പക്ഷേ ഇതിന്ന് ചായക്കൊത്ത് വീഴും കേട്ടോ, അത്ര നൈസല്ല. ഓക്കെ, അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലാസ്സുകളിലേക്ക്. പേർപ്പിൾ ഗ്ലാസ് അല്ലേ, നിനക്ക് കുറച്ച് ചായയേ ഉള്ളൂ കേട്ടോ. നീ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ആയിട്ട് കുറച്ച് ചായയേ ഉള്ളൂ. ചായ മസാല ടീ റെഡി. ഇനി കുടിച്ചു നോക്കിയാലോ. സൂപ്പർ. എനിക്ക് അങ്ങനെ ഇരുന്നപ്പോഴേ പെട്ടെന്ന് മസാല ചായ കുടിക്കാൻ തോന്നി. എങ്ങനെ കേട്ടോ ഞാൻ കുടിച്ചത്, മധുരമൊക്കെ കറക്റ്റ്, പക്ഷെ വേദയ്ക്ക് കുറച്ചുകൂടെ മധുരം വേണ്ടി വരുമെന്ന് തോന്നുന്നു. സൂപ്പർ. ഇനി വേദക്കുട്ടിക്ക് കുടിക്കണ്ടേ. വേദക്കുട്ടി അങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ്. ഫിഷ് ഫിംഗർ കഴിക്കണം. ഞാൻ കഴിക്കുന്നില്ല, ഞാൻ രാവിലെ ഒരു ഫിഷ് ഫിംഗർ കഴിച്ചായിരുന്നു, ഒരെണ്ണം ഫ്രൈ ചെയ്ത് കഴിച്ചു. വേദ എന്നെ നോക്കി പേടിപ്പിക്കുന്നു, ഒരെണ്ണം ഫ്രൈ ചെയ്ത് കഴിച്ചു. ഇനി കഴിക്കുന്നില്ല, കഴിച്ച ശരിയാവില്ല, അതുകൊണ്ട് അത് കഴിക്കുന്നില്ല കേട്ടോ. മൈക്കിൻ്റെ വള്ളിയാണിത്. എങ്ങനെയുണ്ട് ഫിഷ് ഫിംഗർ? അടിപൊളി. മറ്റേ മൈക്ക് ചാർജില്ല, ആ ചാർജ് ഇട്ടതാണ്, പക്ഷെ ചാർജ് കയറുന്നില്ല. അതിന് കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. നമ്മുടെ കണ്ടൻ്റ് ഫിഷ് ഫിംഗർ അല്ല, ചായയാണ്. ഇത് കുടിച്ചു നോക്ക്, മുഖമൊക്കെ നല്ല നീറുന്നു, ചെറിയ ചൂടുണ്ട്. കൊള്ളാമോ, അടിപൊളിയായിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കും. അത് ചിലപ്പോൾ ഇഞ്ചി ഏലക്ക ഒരു ശബ്ദം പറ്റി, ഏലക്ക ചായ വേണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞ് ശരി ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഇട്ട് കൊടുത്തിട്ട് ഞാൻ നോക്കിയപ്പം പൊടിയിരിക്കുന്നു, ഏലക്ക പൊടിച്ചത്. ഇട്ട് കൊടുത്തിട്ട് കുടിച്ചപ്പോൾ ഭയങ്കര ഒരു ഉപ്പ്, എന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. കുറേ കഴിഞ്ഞ് ആലോചിച്ചപ്പോഴും പായസത്തിലിടാൻ വേണ്ടിയിട്ട് ഉപ്പും ഏലക്ക ചുക്ക് ഇതെല്ലാം കൂടെ പൊടിച്ചു വെച്ചിരുന്നതായിരുന്നു. ഓർമ്മിച്ചില്ല ഞാൻ, ഇത് വെറും ഏലക്ക പൊടി എന്ന് പറഞ്ഞ് ഇട്ടതാണ്. പാവം എൻ്റെ മക്കൾ ഉപ്പുള്ള ചായ കുടിച്ചു അങ്ങനെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മസാല ടീ സക്സസ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിഡിലും ടേസ്റ്റാണ്, നല്ല നമുക്കൊന്ന് ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കുടിക്കുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. രാവിലെയൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. ഒന്ന് കുടിച്ചിട്ട് പറയാൻ തന്നെ. മധുരം ഉണ്ടായിരുന്നോ നിനക്ക്? കുറച്ചുകൂടെ വേണം അല്ലേ, അതിട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് മധുരം ഓക്കെ ആയിട്ട്, എത്ര മധുരമേ പാടുള്ളൂ. അധികം ഒരുപാട് മധുരം ആയാലും കുഴപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ ഈ ഒരു മസാല ടീ എന്ന് പറയുന്നത്. ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ഇഞ്ചി ദിവസവും കുടിക്കാമെങ്കിൽ നല്ലതാണ് എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, പക്ഷേ ഇതൊക്കെ ദിവസം ഇടിച്ച് ചതച്ചൊക്കെ ഇട്ട് കുടിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എനിക്കെപ്പോഴും, ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല. എനിക്കെപ്പോഴും കഴിച്ചോ, എനിക്കെപ്പോഴും ചായ കുടിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഏലക്കയോ ഇഞ്ചിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിലാണ് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. അതുപോലെ മസാല ടീയോ പുറത്ത് പോയാലും ഞാൻ കുടിക്കുമ്പോൾ മസാല ടീ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പറയാറുള്ളൂ. എനിക്ക് പ്ലെയിൻ ചായ കുടിക്കുന്നതിനെക്കാട്ട് ഇഷ്ടം കുറച്ച് കടുപ്പവും ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകളുള്ള ചായ കുടിക്കാനാണ്. കുടിക്കുന്ന ദിവസങ്ങളിൽ അങ്ങനെയായിരിക്കും മിക്കവാറും കുടിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ കുടിച്ചോളാൻ വയ്യ മസാല ചായ. അങ്ങനെയാണ് എണീറ്റ് ശരി മസാല ചായ എടുക്കാം, ഉണ്ടാക്കാം, വീഡിയോ എടുക്കാമെന്ന് കരുതിയത് കേട്ടോ. അപ്പോൾ മസാല ചായ അടിപൊളിയാണ്. അതുപോലെ മിനി ആൻറ്റിക്ക് താങ്ക്സ്, എനിക്ക് മല്ലിയില്ലായിരുന്നു, ആൻറ്റിയാണ് തന്നത്. ഞാൻ അമ്മൂൻ്റെ അവിടെ ചെന്നപ്പോൾ അവിടെയും പൊടിയേ ഉള്ളൂ, പൊടി വേണം. ഞാൻ പൊടി എന്തെങ്കിലുമുണ്ട് ആൻറ്റി, മുഴുവൻ മല്ലി ഉണ്ടോയെന്ന് ചോദിച്ചില്ലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മിനി ആൻറ്റിയോട് ചോദിച്ചപ്പോൾ ആൻറ്റി തന്നു കേട്ടോ. ആൻറ്റി ഒരു വലിയൊരു ബോളിലൊക്കെ എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് രണ്ട് മൂന്നെണ്ണം മതി എന്ന് പറഞ്ഞു എടുത്തിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയല്ല മസാല ചായ ഇടുന്നത്, വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക, കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോമിസ് തന്നിരുന്നു, ഞാൻ മസാല ടീ ഉണ്ടാക്കുമ്പോൾ ഇടാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കുടനെ കാണാം. ഏതൊക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കില്ല കേട്ടോ. ടാറ്റാ.